ഹായ് ഹലോ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ പാർട്ടിൽ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ പാർട്ടിൽ ഞാൻ എങ്ങനെയാണ് കളേഴ്സ് ഫില്ല് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചിരുന്നു ഈ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ തീം എന്താണെന്ന് എനിക്ക് ഡൗട്ടുള്ളതുകൊണ്ട് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പലരും റിപ്ലൈ ചെയ്തത് ഇതൊരു അപ്സരസ് ആണെന്നാണ് റിപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ബ്ലൂ ഔട്ട്ലൈൻസ് കൊടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം ചിലർക്ക് ക്ലൗഡ്സ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളതെന്നാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്തായാലും കമൻറ്റ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ തീം എടുത്തപ്പോൾ ഈ ഒരു തീം എന്താണെന്ന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചതും. എന്തായാലും റെസ്പോണ്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കളറിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ സാധാരണ കേരള മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ലൈറ്റ് വാഷ് ചെയ്തിട്ടുള്ള ടെക്നിക്കല്ല ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി അക്രിലിക് പെയിൻറ്റ് തിക്കായിട്ട് ഡയറക്റ്റ്ലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ കളർ വാഷ് ചെയ്യും, കളർ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട്. ഇപ്പോൾ യെല്ലോ കളറാണ് കൊടുക്കുന്നതെങ്കിൽ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത് ആദ്യം ഒരു കളർ വാഷ് കൊടുക്കും, അതിന് ശേഷമാണ് ഷെയ്ഡിങ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഈ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ഡയറക്റ്റ് കളേഴ്സ് അപ്ലൈ ചെയ്യാണ്, ഡൈല്യൂട്ട് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ ബ്ലൂ ഷെയ്ഡ് ഞാൻ പല കളേഴ്സും ബ്ലൂ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ കളേഴ്സാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ആ കളേഴ്സ് എല്ലാം അതിൻ്റെ ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈറ്റ് ഷെയ്ഡിന് വേണ്ടി ഇപ്പം ഞാൻ പ്രഷൻ ബ്ലൂ ആണ് എടുക്കുന്നതെങ്കിൽ പ്രഷൻ ബ്ലൂവും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് ലൈറ്റ് ഷെയ്ഡ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. അത് ആദ്യം ആ ഒരു ബ്ലൂ പോർഷനിൽ ഫില്ല് ചെയ്ത ശേഷം അതിൻ്റെ ഡാർക്കർ ഷെയ്ഡ്, അതായത് പ്രോപ്പർ പ്രഷൻ ബ്ലൂ തന്നെ ഡയറക്റ്റ്ലി ട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ബോട്ടിലിൽ നിന്നോ എടുത്തിട്ട് അതിന് ഷെയ്ഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡാർക്ക് ടൂണും മിഡ് ടൂണും ചെയ്ത ശേഷം കുറച്ച് ലൈറ്റ് ടൂൺ കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ വൈറ്റ് മിക്സ് ചെയ്തിട്ട് ലൈറ്റർ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്ത് എഡ്ജസിൽ ഷെയ്ഡിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ബ്ലൂ പോർഷനിലും മൂന്ന് കളർ ടോൺസ് നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഓരോ ഭാഗവും ഫില്ല് ചെയ്ത് പോവുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല, കളർ വാഷ് ആണെങ്കിലും ചെയ്യാവുന്നതാണ്. ഡൈല്യൂട്ട് ചെയ്തിട്ട് ഏത് കളറാണോ നമ്മൾ എടുക്കുന്നത് അത് വെള്ളത്തിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആദ്യം ഒരു ക്ലിയർ വാഷ് കൊടുക്കാം. അതിനുശേഷം ആ കളർ വെച്ച് ഷെയ്ഡ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഞാൻ വേറൊരു സാധാരണ നമ്മൾ അക്രിലിക് പെയിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇതിന് യൂസ് ചെയ്തതെന്ന് മാത്രം. ഞാനിവിടെ പല കളർ ബ്ലൂ ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്, പർപ്പിൾ കളർ യൂസ് ചെയ്തിട്ടുണ്ട്, വയലറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഞാൻ ഓർഡറൊന്നും നോക്കിയിട്ടില്ല. ഓരോരോ കളേഴ്സ് കയ്യിൽ കിട്ടുന്ന പോലെ ജസ്റ്റ് ഓരോ ബ്ലൂ കളർ ഞാൻ ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്കറിയാം ഏത് കളറാണ് ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളതെന്ന്. അപ്പോൾ ആ കളർ വെച്ച് തന്നെ ഞാൻ ഓരോ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ നമുക്ക് ഈ പെയിൻറ്റിങ്ങിൻ്റെ ബാക്കി എലമെൻറ്റ്സ് ഓരോന്നോരോന്നായിട്ട് കളറ് ഫില്ല് ചെയ്ത് കൊടുക്കാം. Thank you.
അപ്പോൾ ഏകദേശം നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഓൾമോസ്റ്റ് കളേഴ്സൊക്കെ ഫിൽ ചെയ്തു. അപ്പോൾ അടുത്ത പാർട്ടിൽ ഞാൻ നമ്മുടെ മെയിൻ തീം അപ്സരസിൻ്റെ കളറിങ് സ്റ്റേജ് കാണിച്ചു തരാം. അപ്പോൾ ഈ പെയിൻറ്റിങ്ങിൻ്റെ സ്കെച്ച് കുറച്ച് പേര് ചോദിച്ചിരുന്നു, അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്സരസിൻ്റെ കളറിങ്ങും അതുപോലെ അപ്സരസ് ഇട്ടിരിക്കുന്ന ഓർണമെൻറ്റ്സിൻ്റെ പെയിൻറ്റിങ്ങും ഞാൻ ചെയ്ത് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സും ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.